കർമ്മ സ്വാഗതം അപകടത്തിൽപ്പെടുന്നവർക്ക് ഇനി രക്തബാങ്ക് മാത്രമല്ല വസ്ത്രബാങ്കും ഉണ്ടാകും അപകടത്തിൽപ്പെട്ട രക്തമൊലിച്ചെത്തുന്ന രോഗികൾക്ക് മാറാനുള്ള വസ്ത്രം സൗജന്യമായി നൽകുകയാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ സംഘടനയായ സ്റ്റാഫ് കൗൺസിലാണ് രോഗികൾക്കായി വസ്ത്രബാങ്ക് ബാങ്ക് നടത്തുന്നത് ദേശീയപാതയ്ക്കടുത്തുള്ള ആശുപത്രി ആയതിനാൽ അപകടത്തിൽപ്പെട്ട ആളുകൾ എത്തുന്നത് ഏറെയാണ് ഇവിടെ പ്രായമായവർ വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തുന്ന സാഹചര്യവും കുറവല്ല ഇങ്ങനെയുള്ളവർക്ക് സൗജന്യമായി വസ്ത്രം നൽകുന്ന നന്മയുള്ള കാഴ്ചയാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുട്ടികൾ യുവാക്കൾ എന്നിങ്ങനെ ഏത് പ്രായക്കാർക്കും വസ്ത്രം തയ്യാർ സുമനസുകളുടെ സഹായത്തിലാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് വസ്ത്രങ്ങൾ ശേഖരിച്ച ഒരു വസ്ത്ര ബാങ്ക് തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിൽ തന്നെയാണ് വസ്ത്ര ബാങ്കും പുതുവസ്ത്രങ്ങളും ഉപയോഗിച്ചവയും ഇക്കൂട്ടത്തിലുണ്ട് പ്രവർത്തനം തുടങ്ങി ദിവസങ്ങൾക്കകം ഇരുപത്തിരണ്ട് പേർക്ക് വസ്ത്രം നൽകി കഴിഞ്ഞു കൂടുതൽ പേരുടെ സഹായത്തോടെ വസ്ത്ര ബാങ്ക് വിപുലീകരിക്കാനാണ് ഇവരുടെ പരിപാടി അതിനിടെ കഴിഞ്ഞ മാർച്ചിലാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച വിവിധ പദ്ധതികളായ ജനറേറ്റർ ഇൻസിനറേറ്റർ സോളാർ ലേബർ റൂം ഉപകരണങ്ങൾ എക്സ് റേ യൂണിറ്റ് ഹേമറ്റോളജി ഉപകരണങ്ങൾ സി സി ടി വി എന്നിവയുടെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചത് സേവനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവിടെ വലുപ്പ ചെറുപ്പമില്ല നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നാൽ പലരെയും നാം കാണാതെ പോകുന്നു റോഡ് പകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിലാകുന്നവരുടെ അവസ്ഥ വളരെ മോശമാണ് അവരെ വേണ്ട രീതിയിൽ പരിചരിക്കാനും വസ്ത്ര ബാങ്ക് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് പുതുക്കാട് താലൂക്ക് ആശുപത്രി മറ്റുള്ള ആശുപത്രികൾക്കും കൂടി മാതൃകയാണ് സമാനമായി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവാസിയായ ഫാസിൽ മുസ്തഫ എന്ന വ്യക്തിയുടെ ആശയം സാക്ഷാത്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ തിരുവനന്തപുരം സ്വദേശി രോഹിത് ദർശനും കൂട്ടാളികളും നിർധനർക്ക് വസ്ത്രമെത്തിക്കുന്നതിനായി ജീവകാരുണ്യ രംഗത്ത് വേറിട്ട മാതൃകയായത് ആശ്രമർക്ക് വസ്ത്രമെത്തിക്കുന്നതിനായി തിരുവനന്തപുരം പൂജപ്പുരയിലാണ് വസ്ത്ര ബാങ്ക് തുടങ്ങിയത് അലക്കിത്തേച്ച വസ്ത്രങ്ങളാണ് നിക്ഷേപിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രതികരണം നിരാശ നൽകിയിരുന്നുവെങ്കിലും നഗരവാസികൾ പിന്നീട് വസ്ത്ര ബാങ്കിനെ ഏറ്റെടുക്കുകയായിരുന്നു മലപ്പുറത്തും വയനാടും ഡ്രസ് ബാങ്ക് തുടങ്ങിയിരുന്നു ശേഖരിക്കുന്ന വസ്ത്രങ്ങൾ ആദിവാസി കോളനികളിലും അനാഥാലയങ്ങളിലുമാണ് എത്തിക്കുന്നത് വസ്ത്ര ബാങ്ക് എന്ന ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നതായിരുന്നു രോഹിത്തിന്റെയും സ്വപ്നം ഇതിനുവേണ്ടി സ്വന്തമായി വസ്ത്ര ബാങ്ക് നിർമ്മിച്ച മറ്റ് സ്ഥലങ്ങളിൽ കൂടി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ രോഹിത് നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്